നമസ്കാരം. മലയാള മീഡിയ ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. കുറഞ്ഞ കാലം കൊണ്ട് ഇന്ത്യൻ സിനിമയിലെ മികച്ച നടിയായി വളർന്ന താരപുത്രിയാണ് കീർത്തി സുരേഷ്. നടി മേനക സുരേഷിന്റെയും നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും ഇളയ മകളാണ് കീർത്തി. 2000-ൽ ബാലതാരമായിട്ട് അഭിനയിച്ചു തുടങ്ങിയ താരം ഇന്ന് 34-ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. പഠനവും ഫാഷൻ ഡിസൈനിംഗ് ബിരുദവും നേടിയ ശേഷമാണ് സിനിമാ മേഖലയിലേക്ക് കാലെടുത്തു വെക്കുന്നത്. 2013-ൽ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിടന്ന ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെയായിരുന്നു നായികയായുള്ള കീർത്തിയുടെ അരങ്ങേറ്റം. പിന്നീട് റിംഗ് മാസ്റ്റർ, ടർബോനി എന്നീ മലയാള ചിത്രങ്ങളിലും അഭിനയിക്കുകയുണ്ടായി. പക്ഷേ മലയാള സിനിമകളിൽ താരത്തിന് വേണ്ടത്ര തിളങ്ങാനായില്ല. ഇതോടെ തമിഴ്, തെലുങ്ക് സിനിമകളിലേക്ക് കളം മാറ്റി പിടിക്കുകയായിരുന്നു. ഇതെന്ന മായം രജനി മുരുകൻ, തൊടരി, റെമോ, ഭൈരവ, പാമ്പ് സെട്ടെ, നടിക തിലകം, നാനാ സേന്തക്കൂട്ടം, സീമ രാജ, സാമി സ്ക്വയർ, ചണ്ടക്കോഴി 2, സർക്കാർ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ കീർത്തിയുടെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു. നേനു ശൈലജ, നേനു ലോക്കൽ, ആഗ്നേയത്തവാസി, മഹാനടി തുടങ്ങിയ തെലുങ്ക് ചിത്രങ്ങളിലും അഭിനയിച്ചു. മഹാനടിയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കി. ഇത് നടിയുടെ കഴിവുകൾക്ക് രാജ്യാന്തര തലത്തിൽ അംഗീകാരം ലഭ്യമാക്കി. ബോളിവുഡിൽ നടൻ അജയ് ദേവഗണിന്റെ നായികയായാണ് അരങ്ങേറ്റം കുറിച്ചത്. കീർത്തിയുടേതായി ഇനി വരാനിരിക്കുന്ന ചിത്രം ബേബി ജോൺ ആണ്. അറ്റ്ലിയുടെ തമിഴ് ചിത്രമായ തെരയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ വരുൺ ധവാനുമുണ്ട്. 2025 ഡിസംബറിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തും. നടിയുടെയും നിർമ്മാതാവിന്റെയും മകളാണെങ്കിലും സ്വന്തം കഴിവുകൾ കൊണ്ടാണ് താരം ഇന്നീ നിലയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കീർത്തി സുരേഷിന് മലയാള മീഡിയ ഡോട്ട് ലൈവിന്റെ പിറന്നാൾ ആശംസകൾ.